നമസ്കാരം, ഞാൻ ജിജോ രാജകുമാരി. ഡിഫ്ലവേഴ്സ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബൈസൺ വാലിയിലാണ്. മനോജ് പുല്ലംപ്ലാവിൽ എന്ന പ്രിയപ്പെട്ട ചേട്ടൻ്റെ വീട്ടിലാണെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ചരിത്ര ശേഖരങ്ങളാണിതെല്ലാം. അതായത് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്ന് ഉണ്ടായിട്ടുള്ള മുനിയറകളിൽ നിന്ന് അദ്ദേഹം പല കാലങ്ങളിലായിട്ട് കൃഷിപ്പണികൾ ചെയ്യുന്ന കാലങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള, കുഴിച്ചെടുത്തിട്ടുള്ള ഒരുപാട് നന്നങ്ങാടികൾക്ക് ഉള്ളിലുള്ള ചെറുകാലങ്ങൾ തൊട്ട് എല്ലാം അദ്ദേഹം വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോരുകയാണ്. ഇതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മനോജ് ചേട്ടാ, നമ്മുടെ ഈ വീടിന്റെ പിൻവശമാണല്ലോ ഇത്. ഇപ്പൊ ഇത് എന്താ, മുനിയറയാണോ ശരിക്കും ഇത് കാണുന്നത്? മുനിയറ എന്ന് പറഞ്ഞാൽ ആളുകൾ മുനിയറ എന്ന് പറയും. ശരിക്കും പറഞ്ഞാല് ഇത് നിലപ്പേര് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നിലപ്പേരെന്നാണ് ഇതിനറിയുന്നത്. അത് ഇത് രണ്ട് തരം ഉണ്ടാവും. ഒരു തരം ഇത് ബെന്നിക്കുര്യൻ എന്ന് പറഞ്ഞിട്ട് സാറ് ഇതിനെപ്പറ്റി ഗവേഷണം നടത്തുന്നുണ്ട്. ആ സാറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പല സ്ഥലങ്ങളും ഇതിനായി പോയി. അപ്പൊ നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ഏകദേശം കർണാടകം മുതല് ശരിക്കും നമ്മുടെ കുമളി ഭാഗം വരെ ഈ സംഭവമുണ്ട്. അത് ഏറ്റവും കൂടുതൽ കാണുന്നത് മറയൂര, പിന്നെ നമ്മുടെ മുട്ടുകാടൊക്കെ ഉണ്ട്, മുനിയറയെന്ന് ആളുകൾ പറയും. ഇത് നിലപ്പേരുന്നാണ് ശരിക്കും ഇതിന് പറയാ. ഇതിനകത്ത് ഈ മണ്ണിനടിയിലുള്ളതും മണ്ണിന് മുകളിലുള്ളതും ഉണ്ട്. ആ മണ്ണിന് മുകളിലുള്ളത് ശരിക്കും ഭൗതിക ശരീരം നേരിട്ട് അടക്കിയിട്ടുണ്ടാവില്ല. അത് എവിടെയെങ്കിലും സംസ്കരിച്ചിട്ട് അതിന്റെ എല്ലോ ആ മറ്റു കാര്യങ്ങളോ ബന്ധപ്പെട്ടിട്ട് അവിടെ കൊണ്ട് അതിനകത്ത് അടക്കിയിട്ടുണ്ടാവും. ഈ മണ്ണിനടിയിലുള്ളത് നിലപ്പേരെന്ന് പറയുന്നത് ശരിക്കും നേരിട്ട് ബോഡി അടക്കിയിട്ടുണ്ടാകുന്നു. അപ്പൊ ഇതൊരു 2500 വർഷം മുമ്പെന്നാണ് വിശ്വസിക്കുന്നത്. ശരിക്കും മഹാശിലായുധ കാലത്തിൽ ആളുകൾ സംസ്കരിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു അന്നത്തെ ഒരു ആചാരവുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമാണ് നാം വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ആവശ്യത്തിന് പണിതപ്പോ ഇതിന്റെ സൈഡ് കല്ലിളക്കി ഇതിനകത്ത് ഒരുപാട് മൺചട്ടികള്, പിന്നെ അത് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ വാള്, പിന്നെ മൺചട്ടി വാള്, പിന്നെ കുറച്ച് മുത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. മുത്ത് സ്റ്റോൺ നമുക്ക് തന്നെ അതിനെ പറ്റി അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടി കുറെ നമ്മൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വേറെ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനെ സംബന്ധിച്ചൊന്നും അറിയത്തില്ല. കാരണം എവിടുന്ന് ഇവർ വന്നു, എത്ര കാലം ഇവിടെ താമസിച്ചു, എന്തിനു വന്നു, എങ്ങോട്ട് പോയി എന്നൊന്നും അറിയില്ല. കാരണം അത്രയും വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾക്ക് നമുക്ക് രേഖയില്ലല്ലോ. അപ്പൊ രേഖയും ചരിത്രവും ഇല്ലാത്തപ്പം ഇങ്ങനെ ഇപ്പൊ പഠിക്കുന്ന അല്ലെങ്കിൽ ഇത് ആർക്കിയോളജി ചെയ്യുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് താമസിച്ചിരുന്നല്ലോ ഒരിക്കലും മുനിയറുകള്, ഭൗതിക ശരീരം അടക്കിയിരുന്നു. അതിപ്പോ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മളെല്ലാം വിശ്വസിച്ചിരുന്ന മുനിമാര് താമസിച്ചുകൊണ്ടിരുന്ന സംഭവമാണ്. ഒരിക്കലും മുനിമാര് താമസിച്ചിട്ട്, കാരണം താമസിക്കാൻ പറ്റില്ല അതിനകത്ത്. അങ്ങനെയാണ് എന്റെ സത്യം. പിന്നെ ഇത് പറയപ്പെടുന്നത് ഓരോരോ കാലഘട്ടത്തിൽ സമ്പന്നമായ സമയത്ത് ഇപ്പൊ അവരുടെ വീട്ടിലടക്കിയ ആളുകളുടെ ഭൗതിക ശരീരം വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ട് അത് ഓൾറെഡി ഒരു നമുക്കൊരു സമയവും പൈസയുള്ള സമയത്ത് ഒന്നിച്ചൊരു ചേമ്പറായിട്ടോ മൂന്ന് പേരെയോ നാലു പേരെയോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു വീട്ടുകാരുടെ മൊത്തമായിട്ടോ ചെയ്യുന്ന ഒരു സംവിധാനമാണ് അക്കാലത്ത് ചെയ്തിരുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആയിരിക്കാം, നമുക്ക് അതിനെപ്പറ്റി കൃത്യം അറിയില്ല. മുട്ടുകാട്ടിലൊക്കെ അങ്ങനെ രണ്ട് മൂന്ന് നാല് ചേമ്പറുള്ളതുകൊണ്ട് നമ്മുടെ ഇവിടെ ഇത് സിംഗിൾ ചേമ്പറുകളാണെന്ന് വെച്ചാൽ മണ്ണിനടിയിലെ ഈ ഭാഗം മൊത്തം ചെയ്യുന്നത്, മണ്ണിന് മുകളിലുണ്ടായിരുന്നില്ല. മുട്ടുകാടൊക്കെ തിരിച്ച് മണ്ണിന് മുകളിലേ ഉള്ളൂ, മണ്ണിനടിയിലില്ല. മറയൂരും ഏകദേശം മണ്ണിന് മുകളിലേ ഉള്ളൂ, അടിയിൽ കാണുന്നില്ല. അത് പിന്നെ അങ്ങോട്ടും അങ്ങോട്ടും നമുക്ക് അറിയില്ലല്ലോ. കർണാടകത്തിലൊക്കെ നമ്മൾ പോയപ്പോൾ ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ എന്താണെന്നൊന്നും അങ്ങനെ നോക്കാൻ ഇതുപോലെ സൗകര്യമില്ലല്ലോ. നമ്മുടെ നാട്ടിലെ പോലെ ചെയ്യാൻ നോക്കാൻ പറ്റില്ല. പക്ഷെ അത് സ്വർണങ്ങളോ മറ്റു വലിയ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ചെറിയ കലങ്ങള്, അന്നത്തെ കാലത്ത് അവർ ഉപയോഗിച്ച ആഭരണങ്ങള്, പിന്നെ അതിന്റെ പൂജയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടിരിക്കുന്ന ചെറിയ മൺചട്ടികള്, സംവിധാനങ്ങള്, അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് നമുക്ക് ഏകദേശം ഇതിനെ പറ്റി അറിയുക. പിന്നെ ഇവിടെ റോഡ് പണിതപ്പോ കുറെ കാലങ്ങൾ ഈ ഭാഗമായി. ഇവിടെ ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ മൊത്തം ഈ സംവിധാനമുണ്ട് ഉണ്ടായിരുന്നു. അത് ഇപ്പൊ പുതിയ റോഡ് പണിതപ്പോ ബൈസൺ വാലി ടീ കമ്പനി റോഡ് അല്ലേ? ആ ബൈസൺ വാലി ടീ കമ്പനി റോഡ്. അപ്പൊ അതിനകത്ത് ഈ സാധനം കാരണന്മാർ വരുന്ന കാലത്ത് നമ്മുടെ പെരയൊക്കെ പണിയുമ്പോഴൊക്കെ കലം എടുത്തു നോക്കുന്നു. അതൊക്കെ അതുകൊണ്ട് ഞങ്ങൾ കുഞ്ഞു ചെറുപ്പത്തിൽ ഇത് കാണുന്നതായതുകൊണ്ട് നമുക്കൊരു വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. അതിനെപ്പറ്റി അത്രേ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ആ നിലപ്പേരുന്നതിനകത്തുനിന്ന് കുഴിച്ചെടുത്തപ്പോ കിട്ടിയ ആ സാധനങ്ങളാണ് ഈ കാണുന്നത്. ഇത് ചെറിയ ചെറിയ ചട്ടികള്, അങ്ങനെയുള്ള സംവിധാനങ്ങൾ. അതങ്ങനെ ഇതിപ്പം 10 വർഷത്തോളമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ആളുകളെ അടക്കം ചെയ്യുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചെയ്ത പൂജാ സാധനങ്ങളാണ് എല്ലാം ഈ ഇരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഭക്ഷണ സാധനത്തിന് വേണ്ടി ഒരു സാധനം ഉപയോഗിക്കുക, ഭക്ഷണ പാനീയങ്ങൾ ഒഴിക്കാൻ ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ പൂജകള്, കുടങ്ങള്, അതിന്റെ മൂടികള്, പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഷെയ്ക്ക് ഉണ്ടായിരിക്കാനായിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന സംവിധാനങ്ങള്, പിന്നെ വലിയ ഒരാൾ എങ്കിലും മുഴുപ്പുള്ള വലിയ കലത്തിലാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ കലത്തിന്റെ പുറത്തുള്ള ഒരു ചേമ്പർ ഉണ്ടാക്കി ആ ചേമ്പറിനകത്ത്. പിന്നീട് വേറെന്ന് വെച്ചാൽ നാല് സൈഡും
വലിയ കല്ല് വെച്ചിട്ട് ആ കല്ലിനകത്ത് ഈ കലം ഇറക്കി വെച്ചിട്ട് അതിലും ചെയ്യുന്നു. അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെ ചെയ്തിരിക്കുന്നത് കണ്ടത് നമ്മൾ. ആ മൂന്ന് ടൈപ്പില് ഏറ്റവും റിസ്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ വലിയ കല്ല് സൈഡ് പറിച്ചു വെച്ച് അതിനകത്തിരിക്കുന്ന, മറ്റേതൊക്കെ വലിയ കലങ്ങളുടെ അകത്ത് ചെറിയ കലം വെച്ചിട്ടുണ്ട്. നമുക്ക് പൊട്ടാതെ കിട്ടിയിട്ടുണ്ടോ? പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് ഏകദേശം. പക്ഷെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് പിന്നെ പൊട്ടിപ്പോയിട്ടുള്ളൂ. നമ്മൾ ഒരു മൂന്നാല് കലം എടുത്തായിരുന്നു. അതെല്ലേ? ഇതിപ്പോ ചെറുപ്പം ഭയങ്കര റിസ്ക് ആ കാരണം വെച്ച് വലിയ ഏരിയ കുഴിച്ചെടുക്കണം. കുഴിച്ചിട്ട് നമ്മൾ എടുക്കുമ്പോ അത് ഈ വേരൊക്കെ കയറിയിട്ട് ചിലത് പൊട്ടിപ്പോകും. അപ്പൊ ഇറ്റാച്ചി ഒന്നും ഉപയോഗിച്ചത് എടുക്കാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് ആ രീതിയിൽ നമ്മൾ എടുത്തിട്ടില്ല. പക്ഷെ ഇത്രയും വെറൈറ്റി നമ്മൾ ഈ അടുത്ത കാലത്താണ് കാണണം, മനസ്സിലാക്കുക. ഇങ്ങനത്തെ കാലമുള്ളത് നോർമലി അല്ലാത്ത സോർവി കാണാറുണ്ട്. ഇതെല്ലാം അതുമായി ബന്ധപ്പെട്ട ചട്ടികളാണ്. ഇതെല്ലാം ഒരു ഇതെന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ എന്തോ ഇങ്ങനെ തീ കൊടുത്ത് റെഡിയാക്കിയിരിക്കുന്ന കറുപ്പും വെളുപ്പുമായിട്ട് പറയപ്പെടുന്നു പറയപ്പെടുന്നില്ല. ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ പഠനത്തിനൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല. യൂസ് എന്റെ ഒരു സാറ് ബെന്നി കുര്യൻ എന്ന് പറഞ്ഞിട്ടൊരു സാറ് വന്നു. ആ സാറാണ് ഏകദേശം കുറെ എന്തെങ്കിലും ചെയ്തത്. സാറിന്റെ കൂടെ വന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നീടൊന്നും അവര് തിരിച്ചു വന്നിട്ടോ മറ്റു കാര്യങ്ങളോ അതിന് മുന്നോട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. ബെന്നി സാറിനാണ് കുറച്ചെങ്കിലും കാര്യങ്ങൾ ഇതേ സംബന്ധിച്ച് അറിയാവുന്നത്. പിന്നെ യു സി കോളേജിന്, ആ യു സി കോളേജിനും ബെന്നി സാറിന്റെ കൂടെ അവിടുത്തെ വൈസ് പ്രിൻസിപ്പളും ആരോ വന്നിട്ട് അത് സ്റ്റഡി ചെയ്യുന്ന വന്നിട്ട് അവിടെ നല്ല കുറെ സാധനങ്ങൾ അങ്ങോട്ട് കോളേജിലേക്കുണ്ട്. പിന്നെ ഞാൻ ആദ്യ കാലത്ത് വൈസമ്മകൾ സ്കൂളിൽ ഇതിൽ നിന്ന് കിട്ടിയ ഈ സ്റ്റോണുകളൊക്കെ കൊടുത്തിരുന്നു, അവരതൊക്കെ കളഞ്ഞു. പിന്നെ അതൊന്നും എന്തായാലും വളരെ ശരിക്കും പറയാൻ സന്തോഷം തന്നെയാണ്. കാരണം ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങൾ സൂക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഈ സ്കൂളിൽ കൊടുത്താലും അതിപ്പോ അവർ സംരക്ഷിക്കുന്നില്ലല്ലോ. പഞ്ചായത്തൊക്കെ ഒരു മ്യൂസിയം പോലെ വെച്ചായിരുന്നെങ്കിൽ മറ്റു വലിയ കലം കൂടെ തോണ്ടി വെച്ചായിരുന്നെങ്കിൽ ആളുകൾ കാണാൻ ഒരു വലിയ സൗകര്യമായിരുന്നു. അന്ന് ചെയ്തില്ല, ഇനിയിപ്പോ ഇവിടെ വന്നു ഇന്നലെ മൂടിപ്പോയി, ഇനിയൊന്നും ചെയ്യാനും പറ്റത്തില്ല. പിന്നെ എല്ലാവർക്കും ഇതിനൊരു പേടി ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഇത് ഉള്ള ഏരിയയില് പിന്നെ നിർമ്മാണ പ്രവർത്തനവും മറ്റു കാര്യം നടക്കേണ്ട എന്തെങ്കിലും വന്നാന്ന് വിചാരിച്ച ആളുകൾ അങ്ങനെ ഒന്നും അത് പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. കാരണം അങ്ങനെ വന്നാൽ അതൊക്കെ ബാധിക്കൂലോ അവരെ. അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തോ. ഈ കലങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് ഒരു ദിവസം നമുക്ക് രാവിലെ തൊട്ട് എടുക്കാൻ തുടങ്ങി വൈകുന്നേരമൊക്കെ ആവും. അത്രയും വലിയ വലിയ ചേമ്പറിനകത്ത് വലിയ കല്ല് കെട്ടിയതിനകത്ത് കുഴിച്ച് ഒരു മൂന്നോ നാലോ ഒന്നിച്ചാണ് കുഴിച്ചു. അപ്പൊ നമ്മൾ ചെറിയൊരു അസുഖം വന്നാലും അപ്പൊ ഇത് കിളച്ചിക്കുമ്പോൾ പൊട്ടിപ്പോകും. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ച് അത് നിർത്തിയിട്ട് ആ വെള്ളത്തിൽ ഇളക്കിയെടുത്താണ് ശരിക്കുന്നത്, അല്ലാതെ നേരിട്ട് എടുത്താൽ അത് പൊട്ടിപ്പോകും. ഇതെല്ലാം ഞാൻ തന്നെയാ കുഴിച്ചത്. ഞാനും എന്റെ കൊച്ചുപിള്ളേരും കൂടും, പെൺകൊച്ചും കൂടെ ചേർന്നിട്ടാ ഒഴിക്കുന്നത്. നല്ല താല്പര്യമുണ്ടല്ലോ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ. എന്താന്നൊരു ജിജ്ഞാസയുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് ആദ്യ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല, എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാനും കൂടി ഉണ്ടായിരുന്നു. പിന്നീട് അതിനകത്ത് ഒന്നും ഇല്ലെന്ന് മനസ്സിലായപ്പം എന്തൊക്കെ ഐറ്റങ്ങൾ ഉണ്ടെന്ന് അറിയാൻ ഒരു ശ്രമം നടത്തി. എന്നുവെച്ചാ വെറൈറ്റി വെറൈറ്റി കാണുമ്പോഴേ നമുക്ക് എന്താ എന്താന്നൊരു തോന്നലുണ്ട്, അത്രേ ഉള്ളൂ. വേറെന്നും ഇതിനകത്ത് നമുക്ക് ഈടു നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന വലിയ ഈടറ്റ സാധനങ്ങൾ എന്ന് പറയുന്ന സ്വർണമോ അല്ലെങ്കിൽ രത്നങ്ങളോ വൈരങ്ങളോ ഒന്നും കണ്ടിട്ടോ കിട്ടിയിട്ടോ അങ്ങനെ ആദ്യം ഒരു ജിജ്ഞാസം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് എല്ലാം കഴുകി നോക്കുമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തേലൊക്കെ മണ്ണ് മാറ്റിയത്, പിന്നെ മണ്ണ് മാറ്റാതെ വെച്ചേക്കുന്നു. ഇതെല്ലാം കണ്ടോ അത്ര റിസ്ക്കാ ഇതെടുക്കാൻ. ഇത് പൊട്ടി പീസ് പീസായിട്ടല്ലേ ഇരിക്കുക, പിന്നെ ഉണങ്ങി കഴിയുമ്പോ തന്നെ വിരിഞ്ഞു പോകും വെള്ളം വീടുമ്പോ. ആ വെള്ളത്തോടെ ഇരുന്നാ ഇത് ഓൾറെഡി അങ്ങനെ കലമല്ല ഈ പൂജകളുടെ കാലുകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ കപ്പ് ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഇത് നമ്മുടെ ഒരു ഇപ്പത്തെ കാലത്ത് എന്നാ പറയുന്നത് നമ്മുടെ ഈ റബ്ബർ ചിരട്ടയൊക്കെ പോലെ. നമ്മുടെ ആദിവാസികൾക്ക് മണ്ണും കൊണ്ട് ഒരു പാത്രങ്ങളും ഉണ്ടാക്കാനൊന്നും അറിയില്ല. അപ്പൊ ആദിവാസികൾക്ക് മുമ്പ് ഇവർ താമസിച്ചവരാ ഇത് ചെയ്തിരുന്നത്. അവരൊരു പക്ഷേ ഒരു 10,000 to 500 years ഇവിടെ താമസിച്ചിട്ടുണ്ടാവും ആ വനത്തിൽ. കാരണം അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മുടെ കാർന്നവന്മാർ വരുമ്പോ പിന്നെ വനം തെറ്റിദ്ധരിച്ചിട്ടാണല്ലോ ഇവിടെ കൃഷി ചെയ്യുന്നത്. അത്രയും വലിയ മൃഗങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ ഒരു 1,000 years ഇവിടെ ചുമ്മാ കുടിയേറ്റകാലം. നമ്മുടെയൊക്കെ അറിവുള്ള കുടിയേറ്റകാലത്ത് ശരിക്കും വനമായിരുന്നു. ആനയും കാട്ടുപോത്തും ഉണ്ടായിരുന്നല്ലോ. ആ ആനയും കാട്ടുപോത്തിനെ ഓടിച്ചിട്ടാണല്ലോ ഇവിടെ പിന്നീട് മരം വെട്ടിത്തെളിച്ച് കൃഷി ഇറക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു വലിയ പീരീഡ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ചരിത്രങ്ങളിൽ അതൊന്നും രേഖപ്പെടുത്തുകയോ പറയുന്നോ ചെയ്യുന്നില്ല. നമ്മുടെ നാനങ്ങാടി എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനെ സംബന്ധിച്ചൊരു ഡീറ്റെയിൽ ഇല്ല. കാരണം ആ ജനങ്ങൾ എവിടുന്ന് വന്നിരുന്നോ, അവരെന്ത് ഭാഷ സംസാരിച്ചിരുന്നോ, എന്ത് ഭക്ഷണം കഴിച്ചിരുന്നോ, എങ്ങോട്ട് പോയിരുന്നോ ഒന്നും ഒരു ഉറപ്പില്ല. സത്യത്തിൽ നമ്മളിൽ തന്നെയുള്ള ആളുകളാണ്. തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും ആയിരിക്കും അവർ താമസിക്കുന്നുണ്ടാവുമായിരിക്കും, അത് നമുക്കറിയില്ലല്ലോ. 1,000 to 2,000 years മുമ്പ് അവർ ആചാരങ്ങൾ അതേ രീതിയിൽ നമ്മൾ ഇന്ന് തുടരുന്നില്ലല്ലോ. ഈ കലങ്ങളൊക്കെ ഇന്നും പൂജയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഈ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട്. മറ്റേ ഇതൊന്നും നമുക്കറിയില്ല. അവരെവിടെ അവര് ഒരു പക്ഷേ ഇവിടെ തന്നെ ഇവിടെ ഉണ്ടാവൂല, തമിഴ്നാട്ടിലോ അല്ലെ ദക്ഷിണേന്ത്യയിലോ ഏതെങ്കിലും ഭാഗത്തോ ഉണ്ടാവുക.